നമ്മൾ ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിനുള്ള സമയത്ത് റെസ്റ്റ് ചെയ്യാൻ ട്യൂബാണ് കൊണ്ട് തന്നത്. കസേര അല്ല, ഞാൻ വെള്ളത്തിലേക്ക് പോകാത്ത രക്ഷപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. ആസി, ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന ഏത് സ്ഥലമാണ്? ഇത് മാത്രമാണ് വിനീത് എന്നോട് ചോദിക്കാറുള്ളൂ. ഞാൻ ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോൾ എന്റെ ബാക്കിൽ കൂടെ ഒരു പാമ്പ് വെള്ളത്തിൽ ഇഴഞ്ഞു പോയിട്ടുണ്ട്. വളരെ മിനിമൽ സി ജി ഉപയോഗിച്ചിട്ടുണ്ട്. അത് തന്നെയായിരുന്നു മാസ്റ്റർ പ്ലാൻ. ഇത് കഴിഞ്ഞത് റിലീസ് ആവുന്ന സമയത്ത് എന്നോട് ഇവർ ഇതൊക്കെ എടുത്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എടുത്ത് പറയേണ്ട ഒരു പേര് എന്റെ കൂടെ അഭിനയിച്ച ലാൽ സാർ. നമ്മള് ദിവസം പന പോലെ നിക്കാന്ന് പറയില്ലേ, മഴയത്ത് അങ്ങനെ നിക്കുവാണ്. ക്യൂ സ്റ്റുഡിയോ ഷോർട്ട് ടൈമിൽ ആസിഫ് അലി, തൻവി, സ്വാഗതം. വീണ്ടും ആസിഫ് അലി. വീണ്ടും ആസിഫ് അലി. ഈ 2018 ആദ്യം അനൗൺസ് ചെയ്യുന്നത് 2403 feet എന്ന് പറഞ്ഞിട്ടാണ്. 2018 അനൗൺസ് ചെയ്യുന്നത് അന്ന് ടെക്നീഷ്യൻസ് മഹേഷ് നാരായണൻ എഡിറ്റർ, ജോമോൻ ടി ജോണ ഷൂട്ട് ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫറായിട്ട്, ഷാൻ റഹ്മാൻ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ട്. ടെക്നീഷ്യൻസ് ഇപ്പോൾ ഒരു സ്റ്റേജിൽ മുഴുവൻ ന്യൂ ടെക്നീഷ്യൻസ്, പുതിയൊരു ടീമാണ്. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഐഡിയ ഒക്കെ ശരിക്കും നിങ്ങൾ കേൾക്കുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, 2018 തന്നെയായിരുന്നു അത്. 2018 അതെ, തീർച്ചയായിട്ടും 2018 ശേഷമാണ്. പിന്നെ ഇതിൻ്റെ ടെക്നീഷ്യൻസ് ഞാൻ പറഞ്ഞില്ല, ഐ മീൻ അഖിൽ ചോദിച്ച പോലെ ആദ്യം നമ്മൾ അങ്ങനെ ഒരു വലിയ ടെക്നിക്കൽ ക്രൂ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ സിനിമ നമുക്ക് എത്ര ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നോ, എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നോ, എത്ര ഡേറ്റ്സ് വേണമെന്നൊന്നും ആരോടും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു സ്കെയിലുള്ള സിനിമയാണ്. പിന്നെ ഇതിൻ്റെ കഥയായിട്ട് ആരോടും പറയാൻ പറ്റില്ല നമുക്ക്. ഇതിൻ്റെ ഇൻസിഡൻസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ. അതായത് നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഐഡിയ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ അത് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും, എന്താണ് ബാക്കിയുള്ളതെന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഇപ്പം എൻ്റെ പോർഷൻസ് പറയുമ്പോൾ ഞാനും ലാൽ സാറും നരേനും ഞങ്ങൾ രക്ഷാപ്രവർത്തകരായിട്ട് തീരദേശത്തു നിന്ന് വരുന്ന മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഐഡിയ. നമുക്ക് ഇൻസിഡൻസ് ആണ് നമുക്ക് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെയാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗിലേക്കും ഡയലോഗ്സിലേക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ അതിലും തന്നെ ഡയലോഗ്സ് ആണെങ്കിലും നമ്മളൊരു ഫിക്സ്ഡ് ഡയലോഗ്സ് ഒന്നും അല്ല. നമ്മൾ അവിടെ ചെന്ന് ലൊക്കേഷനിൽ നമുക്ക് പറഞ്ഞ് തിരുത്തി അങ്ങനെയാണ് നമ്മളിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മേക്കിങ്ങിലാണ് ഈ സിനിമ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, വിഷ്വലി വരെ നമുക്ക് ഈ സിനിമയെ പറ്റിയിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ചേഞ്ചസ് നമ്മുടെ സ്ക്രിപ്റ്റിലും ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഐഡിയ ശരിക്കും ഇപ്പോൾ 2018 എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണ് ഈ ഫ്ലഡ് വരുന്നത്. അപ്പോൾ എനിക്ക് 2018 പ്രളയം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ്, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. ഉറപ്പായിട്ടും ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അങ്ങനെ നമ്മളെ ഇൻഡിവിജ്വൽ ഒരു കണക്ഷൻ ആണല്ലോ ആദ്യം ഓർത്ത് വരുന്നത്, അങ്ങനെയും ശരിക്കും തോന്നിയിരുന്നു എനിക്ക്. ഞാനിത് ആദ്യം റിയലൈസ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ഈ മഴ തുടങ്ങി പല ഷൂട്ടുകളും നമ്മൾ നിർത്തി വീട്ടിലേക്ക് എത്തി, വീട്ടിൽ നിന്ന് മഴ ആസ്വദിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമ്മൾ മലയാളികൾക്കെല്ലാം. ഇങ്ങനെ ഒരു ഇരുണ്ട ആകാശം, കാറ്റ്, ഭംഗിയുള്ള ഒരു മഴ. അപ്പം നമ്മളെല്ലാവരും പയ്യെ ഇത് ആസ്വദിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഭീകരതയിലേക്ക് വരുന്നു, ഇതൊരു ഭീതിയായി മാറുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ ന്യൂസുകളിലൊക്കെ കേൾക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് അറിയാവുന്നവരൊക്കെ വിളിച്ചിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വീടുകൾ ഒഴിപ്പിക്കുന്നു എന്ന് പറയുന്നു, ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നു, ക്യാമ്പുകളിലേക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു, പലരും കുട്ടികളെയും കൊണ്ട് നിൽക്കുന്നു, കിടക്കാനുള്ള ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്നു, ഇത് ഞാൻ പിടിച്ച സ്ഥലമാണ് അല്ലെങ്കിൽ എൻ്റെ ബാഗിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ വഴക്കുണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ഒരു മൊത്തം ഒരു കയസിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം ഞാൻ കാണുന്ന ഒരു ഒരു ആദ്യം എൻ്റെ അടുത്ത് ഞാൻ ഓർത്തത് എന്നെ കണ്ട് പരിചയപ്പെടാനോ ഫോട്ടോ എടുക്കാനോ വന്നതാണെന്നാണ്. അപ്പം ഇവർ നമ്മൾ ഡ്രസ്സ് കൊടുക്കുന്ന കണ്ടപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു, എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ദുബായിൽ നിന്ന് വന്നതാണ്, അവർ ആലുവ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ദുബായിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് മിനിറ്റാണ് ഇവരെ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചത്. അപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, അപ്പോൾ അവക്കിടാൻ പറ്റിയ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അപ്പോൾ എനിക്കൊരു കുട്ടി, എൻ്റെ കുട്ടിക്ക് ആ പ്രായമാണ്, അപ്പോൾ എനിക്ക് മനസ്സിലാവും ഒരു ബർത്ത്ഡേ എത്ര വലുതാണ് അവരുടെ ജീവിതത്തിൽ. അപ്പം ഞാൻ പെട്ടെന്ന് ഞാനും സമയമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും പാമ്പേഴ്സ് വേണമെന്ന് പറഞ്ഞ് പാമ്പേഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അലർജിക്ക് ഇടുന്ന ഒരു പൗഡർ ഉണ്ടല്ലോ, അതിന് ഭയങ്കര ഡിമാൻഡ്. അപ്പം അത് വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മളിത് തിരിച്ചറിഞ്ഞ് തുടങ്ങുകയാണ്, ഓക്കെ ഇത് നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തൊരു പുതിയ കാര്യമാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭീകരത വലുതാവുന്നു. പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ വരുന്നു, ഒരുപാട് റിക്വയർമെൻറ്റ്സ് വരുന്നു. അപ്പോഴൊക്കെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ആളുകളുടെ പെരുമാറ്റം, ആളുകൾ
എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നു. പല കടകളിലും നമ്മൾ ചെന്ന സാധനങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾ ബില്ല് ചെയ്യാൻ മടിച്ചിട്ട് ഐ മീൻ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നവരുണ്ടായിട്ടുണ്ട്. ചില സാധനങ്ങൾ പൂഴ്ത്തി വെക്കാൻ ശ്രമിച്ചവരുണ്ട്, അവരോട് നമുക്ക് വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരു പുതിയ അനുഭവമായിരുന്നു അത്. പിന്നെ അത് ഞാൻ ഒരുപാട് സംസാരിക്കും. ഞാൻ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ കഥകളും എനിക്കൊന്ന് ട്രൂ സ്റ്റോറീസ് ഒക്കെ കേൾക്കുന്നതും ഞാൻ എങ്ങനെയാ, ഞാൻ പറയായിരുന്നു ഇപ്പം സെറ്റിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഓരോ ആൾക്കാരോട് സംസാരിക്കും ഓരോ കഥകൾ കേൾക്കുന്നത്. ഇതിന്റെ 2019 എനിക്ക് ഓർമ്മയുണ്ട് ഇതിന്റെ ഫസ്റ്റ് സ്റ്റില്ലൊക്കെ തൻവിയും ടോവിനും കൂടെ നിൽക്കുന്ന സ്റ്റില്ലൊക്കെ കാസ്റ്റ് ലിസ്റ്റ് ശരിക്കും ഇനീഷ്യൽ പ്ലാൻ പ്രകാരം തന്നെയാണോ മുന്നോട്ട്? ഓൾമോസ്റ്റ് സെയിം ആണ്. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ മാത്രം ഡേറ്റിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഈ സ്കെഡ്യൂൾ ഇല്ലാത്തത്. നമ്മൾ ഓൾമോസ്റ്റ് 15 ദിവസത്തെ ഷൂട്ട് ചെയ്തതായിരുന്നു. അപ്പൊ നമ്മൾ ഒക്ടോബറിൽ ഷൂട്ട് ചെയ്ത് അടുത്ത സ്കെഡ്യൂൾ മാർച്ചിലായിരുന്നു. അപ്പൊ മാർച്ചിലാണ് പിന്നെ കോവിഡ് വന്ന്. ആൻഡ് പിന്നെ ഇതിൽ ക്രൂ മെമ്പേഴ്സ് എന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്, ആർട്ടിസ്റ്റ് എന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇനി വേറെ ഇനി മുമ്പോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പ്രോഗ്രഷൻ്റെ കാര്യം ഇപ്പോൾ സംസാരിച്ചല്ലോ. ഇപ്പോൾ ഇത് ഇനീഷ്യലായിട്ട് ഇങ്ങനെ ഷൂട്ട് തുടങ്ങി, ഇപ്പോൾ ജൂഡൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, അതായത് വെള്ളപ്പൊക്കം വരെയുള്ള സീൻസ് ഓൾറെഡി ഷൂട്ട് ചെയ്തു, പിന്നെയാണ് ബ്രേക്ക് സംഭവിക്കുന്നത്, പിന്നെ വെള്ളപ്പൊക്കം ഷൂട്ട് ചെയ്യുന്നു. അതിലേക്കൊരു അങ്ങനെ ഒരു പ്രോഗ്രഷൻ വലിയൊരു കാലയളവ് നീണ്ടാണോ ഷൂട്ടിംഗ് പ്രോസസ് പോയത്? കാര്യം ആ സമയത്ത് ഇതിന്റെ ഒരു ഇനീഷ്യൽ പോർഷൻസ് ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ടോവി ആയിരുന്നു. അപ്പൊ ടോവിയുടെ ഇവരുടെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്തു. നമ്മളുടെ കമ്മിറ്റ് ചെയ്തിരുന്ന ഡേറ്റ്സിലേക്ക് എത്തിയപ്പോഴാണ് ഈ കോവിഡിന്റെ റെസ്ട്രിക്ഷൻസ് വരുന്നതും ഷൂട്ടുകൾ നിർത്തുന്നതും ആള് കൂടാൻ മിനിമൽ ക്രൂ എന്നൊക്കെ ഉള്ളൊരു റെസ്ട്രിക്ഷൻസിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് ബ്രേക്ക് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് 2 വർഷം 1.5 വർഷം സമയം എടുത്തിട്ടാണ് പിന്നെ കാര്യം. ഇത്രയും വലിയൊരു ടെക്നിക്കൽ അറേഞ്ച്മെന്റ് സിനിമയ്ക്ക് വേണ്ടി വേണമായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണെങ്കിലും ലൊക്കേഷൻസ് ആണെങ്കിലും ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ വെള്ളം കയറുന്നത് കാണിക്കാനും ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് കാണിക്കാനും ആളുകൾ ഇല്ലാത്ത സ്ഥലങ്ങൾ കാണിക്കാനും, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഈ കോവിഡിന് ശേഷം ഒരു പ്ലാനിങ്ങിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും ഷൂട്ട് ജോയിൻ ചെയ്ത ഒരു പുതിയ സിനിമയായിട്ട് തന്നെയാണ്. ഈ ടൈറ്റിലിൽ വരുന്ന ചേഞ്ച് പോലെ തന്നെ അതിന്റെ എഴുത്ത് ഘട്ടത്തിലും സ്ക്രിപ്റ്റ് പ്രോസസ്സിലും ഒക്കെ അങ്ങനെ ഒരു ഇവോൾവ് ഒരു ഇവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ? ഉറപ്പായിട്ടും. നമ്മള് 4.5 വർഷം ഒരു ഫൈൻ ട്യൂണിങ് എന്ത് സമയം കിട്ടുമ്പോഴെല്ലാം ഇതിനൊരു ഫൈൻ ട്യൂണിങ് നടന്നിട്ടുണ്ട്. ഇപ്പൊ ജൂടൊക്കെ ലൊക്കേഷനിൽ ഇരുന്ന് വെള്ളത്തിലിരുന്ന് വെട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം നമ്മുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്ക് നമ്മൾ എഴുതുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ കണ്ട പല കാര്യങ്ങളും നമുക്ക് എഴുതാൻ പറ്റും, പക്ഷെ അത് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രാക്ടിക്കൽ സൈഡ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മള് ഷോട്ട് കഴിഞ്ഞിട്ട് ബ്രേ അടുത്ത ഷോട്ടിനുള്ള സമയത്ത് റെസ്റ്റ് ചെയ്യാൻ ട്യൂബാണ് കൊണ്ട് തന്നത്. കസേര അല്ല, ഒരു ട്യൂബ് തരും, ആ ട്യൂബിൽ കയറി തൂങ്ങിക്കിടന്നോളാം പറയും. അങ്ങനെ ഒക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. അപ്പൊ പല സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 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 കുഞ്ഞിനെ 5 വയസ്സുള്ള ഒരു കുട്ടിയെ രക്ഷിക്കുന്ന, അതായത് വീട്ടിൽ വെള്ളം പൊങ്ങിയിട്ട് ആ വീട്ടിൽ നിന്ന് ഒരു ഫാമിലിയെ ഒഴിപ്പിക്കുമ്പോൾ ഒരു കുട്ടിയെ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ആ കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ, രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്, മഴ പെയ്യുന്നുണ്ട്, പ്രൊപ്പലർ വെച്ച് കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി കരയുന്നത് കൊണ്ട് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെയാണ് ഇതിന്റെ ഈ സിനിമയിൽ ആ സീനിൽ അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ താഴെ നിന്ന് ഈ കുട്ടിയെ വാങ്ങിക്കുമ്പോൾ ഈ കുട്ടിയെ തരുന്ന അമ്മയുടെ മുഖത്തുള്ള റിയാക്ഷൻ ഒറിജിനലാണ്. ഇത് പ്രളയത്തില് രക്ഷാപ്രവർത്തനം കൊടുക്കുന്ന അതേ ഇമോഷനോടുകൂടിയാണ് അമ്മ തരുന്നത്. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങള് ഈ മെയിൻ ആക്ടേഴ്സ് അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്ന ആളുകളെക്കാൾ കൂടുതൽ അനുഭവിച്ച ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ പോലെ ബാക്ക്ഡ്രോപ്പിൽ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് വയസ്സായ ആളുകളുണ്ട്. ഇവരെല്ലാവരെയും നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അതിന് നമുക്ക് ഇവർക്ക് ഇവരെ കംഫർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമുക്കത് പറ്റില്ല. ഈ സിനിമയുടെ ഒരു എൻഡ് റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ആ സ്ട്രഗിള് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള പ്രത്യേകിച്ച് ജൂഡൊക്കെ അനുഭവിച്ച ഒരു, ഞാൻ ജൂഡിനെ എനിക്ക് അറിയില്ല ജൂഡ് എങ്ങനെ ഈ സിനിമ സർവൈവ് ചെയ്തു എന്നുള്ളത്. മോർ ദാൻ 100 ദിവസത്തിനേക്കാളും കൂടുതൽ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി അത് ആസിഫിനെ ഒക്കെ കാണുമ്പോഴത്തേക്ക് ആസിഫിക്കും നരേൻ ചേട്ടനും അവിടെ മഴയത്ത് ഇരിക്കാം. സോ ഞാൻ കാണുമ്പോഴത്തേക്ക് ഇവര് വേറെ ക്യാമറ ഒക്കെ മാറ്റി വേറെ സ്ഥലത്തേക്കൊക്കെ. അപ്പൊ ഇവര് രണ്ടുപേരും ആ മഴയത്ത് നനഞ്ഞിട്ടാണ്. നമ്മൾ മഴ നനഞ്ഞു ആ ഷോട്ട് ഓക്കെ ആയി കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയി ഡ്രൈ ക്ലോത്ത്സ് ഇട്ടിട്ട് അടുത്ത ഷോട്ടിന് വീണ്ടും നനയാന്ന് പറഞ്ഞാൽ നമുക്ക് പോസിബിൾ അല്ല. ഞാനും നരേന്ദ്രനും ലാൽ സാറും ലിറ്ററലി ഞങ്ങൾ ഷോട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കും ചൂട് കിട്ടാൻ വേണ്ടിട്ട്. എന്നിട്ട് അടുത്ത ഷോട്ടിന് അധിക മഴ പെയ്യുമ്പോൾ നമ്മൾ ഇറങ്ങി നിൽക്കും, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഈ സിനിമയ്ക്ക് നമ്മൾ ഈ നാച്ചുറൽ കലാമിറ്റീസ്
വിഷ്വൽ ചെയ്തിട്ടുള്ള ഒരുപാട് ഹോളിവുഡ് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ സി ജി അല്ലെങ്കിൽ ഗ്രാഫിക്സ് നമ്മൾ വളരെ മിനിമലായിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഒറിജിനലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരാഗ്രഹത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് തന്നെ തയ്യാറായിട്ടാണ് എല്ലാവരും വന്നത്. ഇപ്പോൾ ഇവരുടെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിരുന്നു, ഇപ്പം നരേൻ ലാൽ സാർ അല്ലെങ്കിൽ ആസിഫ് അലിക്ക ഒക്കെ വെള്ളത്തിലായിരുന്നു പറഞ്ഞു. തൻവിയുടെ ക്യാരക്ടറും ശരിക്കും അങ്ങനെ പൂർണ്ണമായും വെള്ളത്തിൽ തന്നെ. ഞാൻ വെള്ളത്തിലേക്ക് പോകാത്ത രക്ഷപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സിൽ ഒന്നാണ് ഞാൻ. പക്ഷേ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം സെറ്റിൽ പോകുന്ന സമയത്താണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, ടോയിൻ്റെ ഒക്കെ ചെവിയിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, കാലിന് പ്രശ്നമായിട്ടുണ്ട്, ഒരുവിധം ജൂടായിട്ടും ഒക്കെ കാലിന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ഒരുപാട് കുറേ. ബിക്കോസ് ഇപ്പൊ എത്ര വെള്ളം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും അറ്റ് എ പോയിന്റ് അൺഹൈജീനിക് ആവും. സോ ആ സമയത്ത് ഇവർക്കൊക്കെ ഇൻഫെക്ഷൻ ആയിട്ടും അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അപർണ ബാലമുരളി ഒരു ഇന്റർവ്യൂല് സംസാരിച്ചത് പറഞ്ഞതാ, ആസിഫ് ഇതിന്റെ സെറ്റിൽ നിന്ന് നേരെ കാപ്പയുടെ ഷൂട്ടിങ്ങിലോട്ട് പോയത്. അപ്പൊ അതിൽ അപർണ ഞാൻ ഈ മീഡിയ പേഴ്സന്റെ ക്യാരക്ടറാ ചെയ്യുന്ന പറയുമ്പോ ദൈവത്തിന് പുറത്ത് വെള്ളത്തിലേക്ക് ചാടരുത് എന്ന് പറഞ്ഞതാണ്. ഇങ്ങനത്തെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ അങ്ങനത്തെ തരത്തിലുള്ള ഇപ്പൊ ഒരുപാട് ചുമയും ഹെൽത്ത് റീസൺ പോലും എനിക്ക് വന്ന്, ഞാൻ ജോയിൻ ചെയ്ത രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഷിവറിങ് പോലെ വന്നു. ഞാൻ വാനിറ്റിയിൽ പോയി, എനിക്ക് അവിടുന്ന് ഞാൻ കൊളാപ്സ് ആയി. എനിക്ക് പനി പോലെ വന്ന് ഞാൻ അഡ്മിറ്റായി. അഡ്മിറ്റായി കഴിഞ്ഞിട്ട് എനിക്ക് കോവിഡ് ആയിരുന്നു. അങ്ങനെ ഒരു 12 ദിവസം ഷൂട്ട് ബ്രേക്ക് ചെയ്യേണ്ട വന്നു. അങ്ങനെ ഒരുപാട് പേർക്ക്, ഞാൻ ഇപ്പൊ ഞാനും വിനീത് ശ്രീനിവാസനും ഞങ്ങള് രണ്ടുപേരും ഫോൺ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ തമ്മിൽ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആകെ ആസി ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന ഏത് സ്ഥലമാണ് ഇത് മാത്രമാണ് വിനീത് എന്നോട് ചോദിക്കാറുള്ളൂ. വിനീത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ആസിയുടെ ഷൂട്ട് കഴിഞ്ഞല്ലേ എന്ന് ഞാൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഞാൻ പറയും വളരെ മോശമാണ് എന്ന് പറഞ്ഞു. അത് ശരിക്കും നമുക്കിത് ആദ്യം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നുള്ളതിൻ്റെ ഒരു വലിപ്പം നമുക്ക് ആ സമയത്ത് മനസ്സിലാവില്ല. നമ്മൾ ആ ക്ഷീണം വരുമ്പോഴാണ് നമ്മളിത് ചെയ്തത് മനസ്സിലാവുള്ളൂ. കാര്യം എൻ്റെ ഒരു മേജർ പോർഷൻ വരുന്നത് നൈറ്റ് സീക്വൻസസ് ആണ്. അപ്പോൾ വൈകുന്നേരം നമ്മൾ ചെന്ന് സൺസെറ്റിന് വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ പിറ്റേ ദിവസം സൺറൈസിനാണ് വെള്ളത്തിൽ നിന്ന് കയറുക. നമ്മൾ ടവൽ ചെയ്യുന്നില്ല. ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസമാണ് ഡ്രൈ ക്ലോത്ത്സ് എടുക്കലും ടവൽ ചെയ്യലും ചൂട് പിടിക്കലൊക്കെ ഉള്ളു. അത് കഴിയുമ്പോൾ നമ്മളിത് വിടും. അങ്ങനെ കുറേ കഴിയുമ്പോൾ ഈ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൽ നിൽക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ മുഴുവൻ ഡ്രൈ ആയിട്ട് പൊട്ടാൻ തുടങ്ങും, സ്കിന്നിൽ മുഴുവൻ അലർജി വരാൻ തുടങ്ങും. ഞാൻ ഷോർട്ട് എടുത്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ ബാക്കിൽ കൂടെ ഒരു പാമ്പ് വെള്ളത്തിൽ ഇഴഞ്ഞു പോയിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാർ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ പുറകെ കൂടെ ഒരു പാമ്പ് പോയി. അപ്പോൾ ഇവരെല്ലാവരും എന്നോട് പറയാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ പ്രളയത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് പറ്റുന്ന സഹായങ്ങളും എത്തിച്ചു എന്നല്ലാതെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് ഭയങ്കരമായിട്ട് നമ്മൾ പോയിട്ടില്ല. പക്ഷെ അത് അനുഭവിച്ചത് ശരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. തൻവിക്ക് ഇതേമാതിരി പറയുന്ന പോലെ ഷൂട്ടിംഗ് അങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഇതാലോചിക്കായിരുന്നു, നമ്മളെല്ലാരും എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തേക്ക് ഡേറ്റ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ബിക്കോസ് ഈ പറയുന്ന പോലെ ചിലപ്പം ഇന്ന് ഷൂട്ടുണ്ട് അല്ലെങ്കിൽ നാളെ ഷൂട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെയുള്ള കോ ആക്ടർ ചിലപ്പോൾ എന്തെങ്കിലും ഇതേപോലെ പനിയായിട്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് പോയിട്ടുണ്ടാവും. സോ ദെൻ പെട്ടെന്നാണ് വിളിച്ചിട്ട് പറയുന്നത് നാളെ വരണം എന്നുള്ളത്. സോ ഐ തിങ്ക് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഫുൾ ഷൂട്ട്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഒരാൾക്ക് വയ്യ എന്ന് പറഞ്ഞാൽ അത് ജെനുവിൻ ആണ്, വയ്യാത്തോണ്ട് തന്നെയാണ് ആ പറയുന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ എടുത്ത് പറയേണ്ട ഒരു പേര് എന്റെ കൂടെ അഭിനയിച്ച ലാൽ സാർ, ലാലങ്കലിനെ ആണ് ഞാൻ ശരിക്കും ഈ സിനിമയിൽ ഞാൻ അദ്ദേഹം ഇട്ട ഒരു എഫേർട്ടുണ്ട്. കാര്യം അത്രയും പ്രായം ഞാൻ എടുത്തു പറഞ്ഞ ഇന്റർവ്യൂ കഴിഞ്ഞു പറ്റിയിരിക്കും, എന്നാലും അദ്ദേഹം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം മൂപ്പരൊക്കെ പന പോലെ നിൽക്കുക എന്ന് പറയില്ലേ, മഴയത്ത് അങ്ങനെ നിൽക്കുകയാണ് എൻ്റെ കൂടെ നരേൻ്റെ കൂടെ. ഞാൻ മൂപ്പര് ഫുൾ ത്രൂ ഔട്ട് ഷോർട്ടിന് വെള്ളത്തിന് നിൽക്കുന്നു. ആ ഫുൾ ഞങ്ങളുടെ അച്ഛനാണ്. അപ്പം ആ പുള്ളിയുടെ ഒരു ക്യാപ്റ്റൻസിയിലാണ് പരിപാടികളൊക്കെ നടക്കുന്നതൊക്കെ. ഇപ്പം ഈ പോസ്റ്ററിലൊക്കെ കണ്ടില്ലേ, അപ്പം അതൊക്കെ ലാൽ സാറൊക്കെ ഇട്ട എഫേർട്ടുണ്ടല്ലോ, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഒരുപാട് പേരിട്ട്. അപ്പം ഞാൻ ബാക്കിയുള്ളവരുടെ പോർഷൻസ് ഞാൻ ഷൂട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആരെയും പേരെടുത്ത് മെൻഷൻ ചെയ്യാത്തത്. പക്ഷെ എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ 100% കൊടുത്തിട്ടുണ്ട്. ഈ പ്രളയം പോലൊരു ഡിസാസ്റ്റർസ് ഇവൻ്റാണ് നടക്കുന്നത്, അതൊരു സിനിമയാക്കുന്നു. ഇപ്പോൾ ഇതിനു മുമ്പും ഈ സർവൈവൽ ത്രില്ലർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്പോൾ മറ്റിപ്പോൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ചെർണോബിൽ എന്നൊക്കെ സീരീസ് കാണുമ്പോഴും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് അത് വേറൊരു അനുഭവം. ഇപ്പോൾ നമ്മൾ കേട്ടറിഞ്ഞൊരു കാര്യത്തെ പറ്റി നമ്മൾ കാണുന്നത്. പക്ഷേ ഈ 2018 സംബന്ധിച്ച് ഇത് എക്സ്പീരിയൻസ് ചെയ്തതാണ്, ഈ എല്ലാ ആളുകൾക്കും അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്നൊരവസ്ഥയാണ്.
ഇത് ഇത് സ്ക്രീനിലെത്തുമ്പോൾ അത്രയ്ക്കൊരു ഭീതി സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേക്ക് ഈ കൺഫ്യൂഷനും കോൺഫ്ലിക്റ്റും ഒക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന തരത്തിലാണോ സ്ക്രിപ്റ്റ് വായിക്കുന്നത്? ഇതിന്റെ ഒരു ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സർവൈവൽ ത്രില്ലേഴ്സ് നമ്മൾ ഈ മേ ബി നമ്മൾ വേറൊരു സ്ഥലത്തെ പറ്റി അല്ലെങ്കിൽ വേറൊരു കാലഘട്ടത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സിനിമകൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ അനുഭവിച്ചതിനെ പറ്റി ഇതിനു മുന്നേ വന്നത് വൈറസാണ്. വൈറസ് പോലും നമ്മൾ എല്ലാവർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലേ. മേ ബി കാലിക്കറ്റിൻ്റെ ആ ഒരു പരിസര പ്രദേശത്തുള്ളവർക്കാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായിട്ടുള്ളൂ. നമ്മൾ ന്യൂസിൽ കൂടെയാണ് കണ്ടത്. പക്ഷെ പ്രളയം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പം ഈ സിനിമയുടെ ഒരു എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ നമ്മൾ കാണിക്കുന്നതിനേക്കാൾ അല്ലെ കാണിക്കാൻ നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമോഷനേക്കാൾ കൂടുതൽ ആളുകൾക്ക് കിട്ടും. ആളുകൾക്ക് മനസ്സിലാവും അവരുടെ മനസ്സിലുണ്ട് ഇത് എന്തായിരുന്നു എന്നുള്ളത്. അപ്പം അവരുടെ ഭാവനയും കൂടെ ഈ സിനിമയ്ക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമ്മൾ ഒരു ഫോൺ കോളിൽ നമ്മൾ ഒരാൾ രക്ഷപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ആ അതിൻ്റെ ഭീകരത എന്താണെന്നുള്ളത് കാണുന്ന പ്രേക്ഷകന് വിഷ്വലി കാണിക്കാതെ തന്നെ മനസ്സിലാവും. അതെല്ലാവരും അനുഭവിച്ചതാണ്. ഇപ്പം ഈ പറഞ്ഞ മാതിരി ഇപ്പം എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ റിയൽ ലൈഫ് സേവിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാഴ്ത്തപ്പെട്ട ഒരുപാട് പേരുടെ ജീവിതങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇത്തരം ആളുകളെ ഒരുപാട് രീതിയിൽ സിനിമയിലും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ മാക്സിമം ജൂഡ് ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉറപ്പായിട്ടും ഒരു രണ്ടര മണിക്കൂർ സിനിമയിൽ അതിനൊരു ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങളുടെ ക്യാരക്ടറെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഒരു ലൈഫ് അതിൻ്റെ റെഫറൻസ് പോയിന്റ് ഉണ്ടായിരുന്നു അതോ ഫുള്ളി ഫിക്ഷണൽ ആയിട്ടൊരു ക്യാരക്ടർ? അങ്ങനെയില്ല. എനിക്കിപ്പം മനസ്സിലായിട്ടുള്ളത് ഇപ്പം 2018 നടന്ന നമ്മളിപ്പോൾ ഓരോ ആളോട് സംസാരിക്കുമ്പം അവർക്ക് അവരുടേതായ സ്റ്റോറിയുണ്ട്, അവരുടെ ഫ്രണ്ട്സിൻ്റെ സ്റ്റോറിയുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റോറീസിൽ കുറച്ച് പറ്റാവുന്ന രീതിയിലാണ് ഇപ്പം ജൂഡേട്ടൻ ഉണ്ടായിരുന്നു. ആലുവയിലായിരുന്നു വീട്. അപ്പം ജൂഡേട്ടൻ ഇത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് ഒരുപാട് സ്റ്റോറീസ് കണ്ടതിൽ അതിൽ കുറച്ച് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കഥകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ അപർണയുടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് തോന്നുന്നു അവർക്ക് അത്രയും സമയം അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം, ബട്ട് അതും എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റോറി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇതിന്റെ ടൈറ്റിൽ പറയുന്ന പോലെ എവ്രിവൺ ഈസ് എ ഹീറോ എന്ന് പറയുന്നില്ല. അത് നമ്മൾ ഹീറോയ്ക്ക് ആയിട്ട് ചെയ്യുന്നതല്ല, പക്ഷെ ആ കിട്ടുന്ന ആളുകൾക്ക് അവരൊരു ഹീറോ ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ അത് ആണ് ശരിക്കും ഇതിലും കാണിച്ചിട്ടുള്ളത്. ഇതിലെല്ലാവരും അവരുടെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് റിസീവ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അവരൊരു ഹീറോ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ നമ്മള് പ്രളയത്തിന്റെ സമയത്ത് ഞാനും ബാലുവും കൂടെ നമ്മൾ ഇപ്പൊ ഈ അടുത്ത് തമാശയ്ക്ക് നമ്മൾ പറയായിരുന്നു ഒരു കല്യാണ വീട്ടിലേക്ക് വേണ്ട ഭക്ഷണമാണ് നമ്മളൊരു ഫോൺ കോളിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. അത് ഞങ്ങളുടെ മിടുക്കല്ല, പല ആളുകളും നമുക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാൻ മുന്നോട്ട് വന്ന ആളുകൾ. അപ്പം നമുക്കറിയാവുന്ന ഒരുപാട് ഹോട്ടലുകളിലുള്ള അവര് രാവിലെ ഷെഫിനെ കൊണ്ടുവന്ന് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് കുക്കിനെ കൊണ്ടുവന്ന് ഭക്ഷണം വെച്ച് ഏത് ക്യാമ്പിലേക്ക് കൊടുക്കണം എന്ന് 200 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് ഒരു കോളിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഹീറോയ്ക്കായിട്ട് ചെയ്യുന്നതല്ല, പക്ഷെ ഇത് കിട്ടുന്നവർക്ക് അത് അറേഞ്ച് ചെയ്ത ആളൊരു ഹീറോ പരിവേഷമുള്ള ഒരാളായിരിക്കും. ഈ 2022 ഇയർ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ആസിഫ് അലിയുടെ കരിയറിൽ റോഷാക്ക് അതുപോലെ കൂമനൊക്കെ വലിയ തിയേറ്റർ ഹിറ്റ് ആയതാണ്. തൻവിയുടെ കേസിലും മുകുന്ദനുണ്ണി വലിയ തിയേറ്റർ ഹിറ്റ് തന്നെ സംഭവിച്ചതാണ്. വീണ്ടും പിന്നെ OTT വന്നപ്പോൾ വീണ്ടും ചർച്ചയായതാണ്. പക്ഷേ ഇപ്പോൾ 23 ഈ വർഷത്ത് നോക്കി നിൽക്കുമ്പോൾ 4 പിന്നിടുന്നു, ഒരു സിനിമ മാത്രമേ തിയേറ്ററിൽ അത്രയും വലിയ വിജയമായിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഇത്രയും ബഡ്ജറ്റിലുള്ളൊരു സിനിമ, ഇത്രയും സ്റ്റാർ കാസ്റ്റുള്ളൊരു സിനിമ നമ്മൾ തിയേറ്ററിൻ്റെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളാ ഒരു പ്രഷർ പോയിന്റ് നിൽക്കുന്നുണ്ടോ? ഇതെങ്ങനെ തിയേറ്ററിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതി. കാരണം ഇപ്പോൾ ഒരു വലിയ വിപത്തിൻ്റെ ഒരു അവസ്ഥയിലും കൂടെ ആണല്ലോ, തിയേറ്ററിൽ ആളുകൾ കയറുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ ചർച്ചകൾ വരുന്നത്. സോ ഡെഫിനറ്റ്ലി കോവിഡിന് ശേഷം നമ്മൾ മലയാളികൾ എടുക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. അതായത് ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ നമ്മൾ തീരുമാനിക്കും ഇത് OTT കാണണോ തിയേറ്ററിൽ കാണണോ എന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് 2018 ഇതൊരു ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. ഇത് തിയേറ്ററിൽ കാണാൻ അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ വിഷ്വൽ ആണെങ്കിലും ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും ഇത് പറയുന്ന സബ്ജക്റ്റ് ആണെങ്കിലും തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് തീർച്ചയായിട്ടും ആളുകൾ തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. നമ്മളൊരു ഒരു അവതാറിന് കൊടുത്തതുപോലെയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർസ്റ്റെല്ലർ കണ്ട പോലെയൊക്കെ നമുക്ക് മലയാളികൾക്ക് വളരെ അഭിമാനത്തോടെ വെക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഇത്. മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലും അങ്ങനെ നമ്മുടേതായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണല്ലോ. പക്ഷെ എനിക്ക് തോന്നി ഇപ്പം ഈ സിനിമ ഓൾറെഡി ഇപ്പം 2018 ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സമയത്ത് അനൗൺസ് ചെയ്തതാണെങ്കിലോ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജ് ആണെങ്കിലും ഇപ്പൊ ആൾക്കാരടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ സിനിമയെ പറ്റി അറിയാം. സോ അവരൊക്കെ ചോദിക്കുന്നതും ഇത് എപ്പോഴാണ് റിലീസ് ആവുന്നത്. സോ ഐ തിങ്ക് ഇത് ഒരുവിധം എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നതും കൂടി ആയതുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഏജ് ഡിഫറൻസ് ഇല്ലാണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഐ തിങ്ക് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കിട്ടുന്ന റിവ്യൂസ് വെച്ചിട്ട് അവർക്ക് തിയേറ്ററിൽ തന്നെ കാണണം
എന്നുള്ളതുമാണ് കേൾക്കുന്നത്. സോ ഐ തിങ്ക് എന്തായാലും ഞാനടക്കം വെയിറ്റ് ചെയ്യണം. ഞാൻ ആക്ച്വലി 4 കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്യാം ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ വിഷ്വൽസോ കാര്യങ്ങളോ ഞാനിപ്പം കുറച്ച് കണ്ടതിൽ വെച്ചിട്ടും ഐ തിങ്ക് അതെന്തായാലും തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. അതൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ റിച്ച്നെസ് ഇത്രയും രീതിയിൽ ചർച്ചയായ സമയമാണ് ഇതിന് അനൗൺസ്മെൻ്റ് സമയത്ത് തന്നെ. ഇപ്പോൾ കൂടുതലും വർക്ക് ചെയ്യുന്ന ആളുകളെക്കാട്ടിലും പുറത്തുള്ള ഫേസ്ബുക്ക് കമൻസിലൊക്കെ വരുന്നുണ്ട് ഇവരെങ്ങനെ ഈ VFX അച്ചീവ് ചെയ്യാൻ പോകുന്നു, ഈ ടെക്നിക്കൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ ജൂഡ് ആൻ്റണി പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, ഞങ്ങളത് പറയാൻ തയ്യാറല്ല അങ്ങനെയൊക്കെ പറഞ്ഞ അവസ്ഥകളുണ്ടായിരുന്നു. ആ പ്ലാൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് പറയാം. വളരെ മിനിമൽ CG ഉപയോഗിച്ചിട്ടുണ്ട്, അത് തന്നെയായിരുന്നു മാസ്റ്റർ പ്ലാൻ. അതിന് ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞില്ല അനുഭവിച്ചതിനെ പറ്റിയിട്ട്. അപ്പൊ CG എന്ന് പറയുന്നത് നമുക്ക് വയബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും മിനിമൽ CG ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒറിജിനലാണ് അഖില. ആ രീതിയിലും ഇപ്പൊ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും അങ്ങനെ പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണല്ലോ. ഇതിൽ ശരിക്കും ഈ ഇപ്പൊ പറഞ്ഞ പല പേരുകളും കൂടാതെ ഞാൻ എടുത്തു പറയേണ്ട ഒരു പേര് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെയാണ്. തീർച്ചയായിട്ടും ആൻഡ്രോ ചേട്ടനെ പോലെ ഒരാളാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. കാര്യം ഇത് ഇത്രയും ദിവസം ഈ സിനിമ ഷൂട്ട് ചെയ്തു, ഇത്രയും ആക്ടേഴ്സിനെ ഇതിൽ കൊണ്ടുവന്നു, ഇത്രയും പ്രശ്നങ്ങൾ ഓവർകം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കോവിഡ് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം എനിക്ക് പനിയാണെന്ന് മാത്രമാണ് എൻ്റെ ധാരണയുള്ളൂ. അപ്പം അന്ന് പനി വരുന്ന സമയത്ത് മാൻഡേറ്ററി കോവിഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വെയിറ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറാണ് എന്നെ വിളിക്കുന്നത്, എന്നെ വിളിച്ചിട്ട് ഞാൻ നീ പോസിറ്റീവ് ആണെന്ന് പറയാം. അപ്പം എൻ്റെ മനസ്സിൽ കോവിഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയതാണ്. അപ്പം ഞാനിങ്ങനെ എന്ത് പോസിറ്റീവ് ആണ് കേട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കോവിഡ് പോസിറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് ഈ ഷൂട്ടിനെ പറ്റിയിട്ടാണ്. അപ്പം ആൻഡ്രോസിനോട് ഞാൻ ചേട്ടാ അപ്പം എന്ത് ചെയ്യും. അപ്പം ചേട്ടാ നീ ഇപ്പം ഒന്നും ആലോചിക്കണ്ട, നീ പോയി റെസ്റ്റ് ചെയ്തു, എവിടെയെങ്കിലും നിനക്ക് റൂം പറയണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കുറേ നാളെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് 12 ദിവസം ആൻഡ്രോ ചേട്ടൻ പറഞ്ഞ് ഷൂട്ട് ബ്രേക്ക് ചെയ്യിപ്പിച്ച്. അതിനും അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിന്നതുപോലെ ഓരോ ആളുടെയും കൂടെ നിന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും ഇങ്ങനെ ഒരാൾക്ക് മാത്രമാണ് ഈ സിനിമ ഷോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തൻവിയോട് പേഴ്സണലി ഞാൻ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, ഈ മുകുന്ദനുണ്ണിയിലെ ക്ലൈമാക്സിലൊരു സീക്വൻസ്, തൻവിയും മറ്റേ ആക്ടർ അർഷയും കൂടെ നിൽക്കുന്ന സീക്വൻസ്, അത് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു അവെയറായിരുന്നു, നിങ്ങൾ ഇതിനെപ്പറ്റി ഭയങ്കര ഡിസ്കസ് ചെയ്യുന്നൊക്കെ ഉള്ള രീതിയിൽ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ തലേദിവസമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. ഞാൻ സെറ്റിൽ പോയതിന് ശേഷം ഇല്ല, ഇത് പെട്ടെന്ന് വിളിച്ച് അങ്ങനെ പോയത്. ഞാൻ എനിക്ക് തോന്നുന്നു എന്നെ വിളിച്ചൊരു 2-3 ദിവസത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട് സെറ്റ്. അപ്പം ഞാൻ എത്തി അന്ന് രാത്രി സ്ക്രിപ്റ്റ് ചോദിച്ച് അത് വായിച്ച് അടുത്ത ദിവസം രാവിലെ ഞാൻ സെറ്റ് പോയി. ഞാൻ വിനീതേട്ടൻ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നല്ലതായിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. വിനീതേട്ടൻ പറഞ്ഞു എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇതാണ് മനസ്സിലായത്. ആൻഡ് ദെൻ ഈ പറഞ്ഞ പോലെ ഞാൻ അബിയേട്ടൻ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ട് ഇതാണോ ലാസ്റ്റ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ അത് ആ വേർഡ്സ് തന്നെയാണോ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അബിയേട്ടൻ പറഞ്ഞാൽ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതെനിക്ക് നേരിട്ട് കാണുമ്പം ഐ വാസ് ആക്ച്വലി പേഴ്സണലി എഫക്റ്റഡ്, ബിക്കോസ് മേ ബി ഞാൻ അങ്ങനെ ആ വേർഡ്സോ കാര്യങ്ങളൊന്നും അങ്ങനെ കേൾക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടില്ല. ഓർ മേ ബി ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മേ ബി ഉണ്ടായിട്ടില്ല ഇതുവരെ. എനിക്കിത് നേരിട്ട് കേട്ട് ഇതേ എഫക്റ്റ് എനിക്കത് 2-3 ദിവസം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞത് റിലീസ് ആവുന്ന സമയത്ത് എന്നോട് ഇവർ ഇതൊക്കെ എടുത്തു കളഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡയലോഗ്സ് എടുത്തു കളഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സെൻസർ ചെയ്ത് ഇതൊക്കെ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഷോ ഞാൻ തിയേറ്ററിൽ എത്തുന്ന വരെ ഞാൻ അറിയുന്നത് ഈ വേർഡ്സ് ഒക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ അത്രയും സൗണ്ടിൽ അത് ഞാൻ കേൾക്കുന്നത് ഇതായിരുന്നു. ബട്ട് ഐ തിങ്ക് ഞാൻ പേഴ്സണലി ആക്ച്വലി കുറച്ച് ദിവസത്തേക്ക് എനിക്കത് ഉണ്ടായിരുന്നു. ഓർ മേ ബി ടാഗ്സ് ഒരുപാട് വന്നിട്ടുണ്ട്, ഞാൻ അതൊന്നും ഇതുവരെ തുറന്നു നോക്കിയിട്ട്. എൻ്റെ അർഷേൻ്റെയും മുഖം ഞാൻ അവിടെ കാണുമ്പോൾ ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ് വർക്ക്ഡ്. അത് എനിക്ക് വേറെ ഒരു എൻഡിങ് അതിന് ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്നു ദിസ് വാസ് എ ബെറ്റർ വേ ടു എൻഡ് ഇറ്റ്, അതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ പേഴ്സണലി എഫക്റ്റ് ആയാൽ യെസ് ഐ വാസ്. അപ്പോൾ താങ്ക് യു. 2018 എല്ലാവിധ ആശംസകളും. തിയേറ്ററിൽ തന്നെ വലിയ വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.